നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കലക്കുന്നതാകുകയും ചെയ്തിരിക്കുന്നു. അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു. അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരുശലേമിന് ചുറ്റും ചിന്തിക്കളഞ്ഞു. അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നതുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്ദയും പരിഹാസവുമായി തീർന്നിരിക്കുന്നു. യഹോവേ, നീ നിത്യം കോപിക്കുന്നതും നിന്റെ തീക്ഷ്ണത തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം? നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ ക്രോധത്തെ പകരണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയും അവന്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ പൂർവന്മാരുടെ അകൃത്യങ്ങളെ ഞങ്ങൾക്ക് കണക്കിടരുതേ. നിന്റെ കരുണ വേഗത്തിൽ ഞങ്ങളെ ഏൽക്കുമാറാകട്ടെ. ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ നാമം നിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നിന്റെ ദാസന്മാരുടെ രക്തം ചിന്തിയതിന്റെ പ്രതികാരം ഞങ്ങൾ കാൺകെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ. ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുമ്പാകെ വെളിമാറാകട്ടെ. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്ദിച്ച നിന്നെ ഏടിരട്ടിയായി അവരുടെ മാർവിടത്തിലേക്ക് പകരം കൊടുക്കണമേ. എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. ഒമ്പതാം സങ്കീർത്തനം ദേശീയ വിലാപഗണത്തിൽപ്പെടുന്നു. ശത്രുക്കളാൽ തകർത്ത് അശുദ്ധമാക്കപ്പെട്ട യെരുശലേം നഗരത്തെ രക്ഷിക്കണമെന്നും ഈ സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നു. എങ്കിലും പ്രതികാരമല്ല ഇവിടെ പ്രതീക്ഷിക്കുന്നത്, ദൈവനീതി നടപ്പാക്കണം എന്നാണ്. 79-ാം സങ്കീർത്തനത്തെ നാശത്തിൻ്റെ ചിത്രീകരണമെന്നും യഹോവയുടെ സഹായത്തിനുള്ള അപേക്ഷയെന്നും രണ്ടായി വിഭജിക്കാം. ഇസ്രയേൽ നേരിട്ട ദുരന്തത്തിൻ്റെ ഒരു ദാരുണമായ ചിത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ടുള്ളത്. ശാരീരികവും ബാഹ്യവുമായിരിക്കുന്ന ആ പീഡനം ഒരു വശത്ത്, അതോടൊപ്പം തന്നെ മാനസികമായിരിക്കുന്ന ആ വലിയ പ്രയാസവും അവർക്ക് നേരിടേണ്ടി വന്നു. ദുർബലമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്രകാരം പീഡനത്തിൻ്റെ ആ ഒരു ഞെരുക്കത്തിൻ്റെ കഷ്ടതയുടെ സഹനത്തിൻ്റേതായിരിക്കുന്ന അനുഭവം കടന്നുകൂടിയ ഒരു ജനതയാണ് ഒന്നല്ല എത്രയോ പ്രാവശ്യം. ഇന്ന് ക്രിസ്തീയ സഭയും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പീഡനം നേരിടുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് സിറിയയിൽ തന്നെ നമുക്കറിയാം. അവിടെ വിപ്ലവം അരങ്ങേറിയിരിക്കുകയാണ്.
രണ്ട് ബിഷപ്പന്മാരെ തട്ടിക്കൊണ്ടുപോയിട്ട് അവർ ജീവനോടിരിപ്പുണ്ടോ, അവർക്കെന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല. ഈജിപ്തിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പ്രത്യേകിച്ച് മതതീവ്രവാദികളുടെ മുന്നേറ്റത്തിൽ അവർ ഭരണം കൈയടക്കിയതോടുകൂടി അനേകം ക്രൈസ്തവ ദൈവാലയങ്ങൾ ചുട്ടരിച്ചു. അനേകർക്ക് അവർ വളരെയധികമായിരിക്കുന്ന ദണ്ഡനങ്ങൾ, ഉപദ്രവങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. പാകിസ്ഥാനിലും വ്യത്യസ്തമല്ല, മതതീവ്രവാദികൾ അവിടെയും അരങ്ങേറുന്ന ആ ഒരു രംഗമാണ് കാണുന്നത്. നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ അങ്ങിങ്ങായിട്ട് ഇത്തരത്തിലുള്ളതുണ്ട്. കേരളത്തിലും ചില ഭാഗങ്ങളിൽ ഇല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയൊക്കെയും നാം കാണുന്നത് മതതീവ്രവാദികളായിരിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്തെയോ അവരുടെ ചിന്തകളെയോ അനുഷ്ഠാനങ്ങളെയോ ആ അംഗീകരിക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ വൈരാഗ്യത്തോട് പ്രതികരിക്കുന്ന ആ ഒരു മനോഭാവമാണ്. അവിടെ എന്തായിരിക്കണം ഒരു ക്രിസ്തീയമായിരിക്കുന്ന പ്രതികരണം? നാം അവർക്ക് എതിരായി പ്രവർത്തിക്കുകയാണോ കരുണീയമായിട്ടുള്ളത്? ഒരിക്കലുമല്ല. നമുക്ക് അവിടെ ചെയ്യുവാനായിട്ടുള്ളത് വിശ്വാസത്തിൽ കൂടി നാം ഈ സാഹചര്യത്തെ നേരിടുക എന്നുള്ളതാണ്. സഹനത്തിൻ്റെ പാതയിൽ മുന്നേറുക എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ നാം മുന്നേറുക എന്നുള്ളതാണ്. അതല്ലാതെ പ്രതികാരത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോയാൽ അത് അപകടമാണ്. കർത്താവിൻ്റെ സന്ദേശത്തിൽ നിന്നും സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒന്നായിത്തീരും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആ കരുത്ത് നമുക്ക് അനുഭവിച്ചറിയുവാനുള്ള അവസരങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും കാലങ്ങളെ നാം എടുക്കേണ്ടത് എന്ന ഒരു സന്ദേശം ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമത് നാം അവിടെ ചിന്തിക്കുമ്പോൾ തങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന ദുസ്ഥിതി ദൈവത്തിൻ്റെ കോപം നിമിത്തമാണ് എന്ന് സങ്കീർത്തനകാരൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്, എത്ര കാലത്തോളം നീ ഞങ്ങളോട് കോപിച്ചുകൊണ്ടിരിക്കും എന്ന്, നീ ഞങ്ങളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന് അഞ്ചാമത്തെ വാക്യത്തിൽ ആ ചോദ്യമാണ് ഉയർത്തുന്നത് എന്ന് നമുക്ക് കാണാം. യഹോവേ, നീ നിത്യം കോപിക്കുന്നതും നിന്റെ തീക്ഷ്ണത തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം? നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ കോപത്തെ പകരണമേ. അവിടെ ആ സഹിക്കുവാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ ഒരനുഭവത്തിൽ നിന്നാണ് ചോദിക്കുന്നത് എത്രത്തോളം എന്നുള്ളത്. അത് തുടർന്നുള്ള പ്രാർത്ഥന ശ്രദ്ധേയമാണ്. ഇസ്രായേലിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് രക്ഷാകര പ്രവൃത്തി നടത്തണമേ എന്ന്. അത് വളരെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സ്വയപരിശോധന നടത്തിയിട്ട് ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്ന, ദൈവത്തിൻ്റെ ക്ഷമ യാചിക്കുന്ന ആ ഒരു അനുഭവം ഇവിടെ ഇസ്രയേൽ നടത്തിയിരുന്നു. ഇന്ന് നമുക്കും വേണ്ടതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നാം ആഗ്രഹിക്കുന്ന വിധത്തിലും നാം ആഗ്രഹിക്കുന്ന സമയത്തും നാം ആഗ്രഹിക്കുന്ന ആ ചിന്തയിലും ആയിരിക്കില്ല. നേരെ മറിച്ച് നമുക്ക് ചെയ്യുവാനുള്ളത് ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. അവിടുത്തെ ഹിതമെന്തോ അത്, അല്ലാതെ എൻ്റെ ഹിതം ഇങ്ങനെയാണ്, എനിക്ക് സൗകര്യം ഇതാ, അതുകൊണ്ട് ഇതിങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ല. എനിക്ക് അസൗകര്യമായിരിക്കാം എങ്കിലും ദൈവത്തിൻ്റെ ഹിതമെന്തോ ആത്യന്തികമായി അതിനെ സമർപ്പിക്കുന്ന ഒരു ചിന്തയും ആ ഒരു സമീപനവുമാണ് നമ്മിൽ നിന്ന് വരേണ്ടത്. ഇവിടെ പ്രാർത്ഥനയുടെ മറ്റൊരു മുഖം ഇതിൽ പ്രത്യക്ഷപ്പെടുന്നു. അതെന്താ? പ്രതികാരത്തിനുള്ള അപേക്ഷയാണ്. പ്രവാസത്തിൽ കഴിയുന്നവർ മരണത്തിൻ്റെ ആ ദിവസം എണ്ണിക്കഴിയുന്നവരെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ദൈവത്തിൻ്റെ രക്ഷ അവരിലേക്ക് എത്തണം, ദൈവത്തിൻ്റെ രക്ഷണീയമായ കരം അവരിലേക്ക് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥിക്കുന്നത് ഒന്ന്, ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുമ്പാകെ മാറാകട്ടെ, മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്ദിച്ച നിന്നെ ഏഴിരട്ടിയായി അവരുടെ മാർവിടത്തിലേക്ക് പകരം കൊടുക്കണമേ. സങ്കീർത്തനങ്ങളിൽ പലപ്പോഴും ഉള്ളതാണ് ഈ പ്രതികാരത്തിൻ്റെ ആ ചിന്ത വികാരം ആ സങ്കീർത്തനങ്ങളിലൊക്കെ
പ്രതിധ്വനിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഈ സമയത്ത് നമ്മൾക്ക് ഓർക്കുവാനുള്ളത് യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ്. ക്രിസ്തു പറഞ്ഞത് എത്ര വർഷം ക്ഷമിക്കണമെന്ന പത്രോസ് എന്ന് ചോദിച്ചു. ഞാൻ 7 വർഷം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് 70 വർഷം എന്ന. അതിൻ്റെ അർത്ഥം 7 × 7 = 490 പ്രാവശ്യം എന്നല്ല. 70 എന്ന് പറയുമ്പോൾ എണ്ണമില്ലാതെ വെണ്ണം, അത് പ്രത്യേകിച്ച് പരിധിയൊന്നും വയ്ക്കരുത്. അതങ്ങനെ മുഴുവനായി ക്ഷമിക്കുന്ന ഒരു സമീപനമാണ് യേശു ക്രിസ്തു നൽകിയത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിൽ നമുക്ക് കാണുവാനുള്ളത്. സ്തേഫാനോസ് അദ്ദേഹം വിശ്വാസത്തിൻ്റെ തീക്ഷ്ണമായ ഒരു ഭടനായിരുന്നു. ഷമ്മാശൻ, 7 ഷമ്മാശന്മാരിൽ ഒരുവൻ. അദ്ദേഹത്തിൻ്റെ ആ പുളകം കൊള്ളുന്ന ആവേശം വരുത്തുന്ന പ്രസംഗം മറ്റവരെ യഹൂദ മതമേധാവികളെ ചൊടിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന് മതദൂഷണം ആരോപിച്ച് അദ്ദേഹത്തെ കൊല ചെയ്യുവാൻ. എങ്ങനെയാണ് കൊല ചെയ്യുന്നത്? കല്ലെറിഞ്ഞ് ഉയരത്തിലേക്ക് അയച്ചു നിന്ന് താഴേക്ക് തള്ളിയിടും. മരുന്നടിച്ച് വീഴുമ്പോഴേ പോയി. അതുപോലെ ഓരോരുത്തരോരോരുത്തർ ഓരോ കല്ലിട്ട് ഒരു കൽക്കൂമ്പാരമായി തീരും. അതിദയനീയമായൊരു ശിക്ഷാക്രമം, കല്ലെറിഞ്ഞു കൊല്ലുന്നത്. അങ്ങനെയുള്ള ശിക്ഷ ഏൽക്കുവാൻ പോയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് കേൾക്കണമോ? 7-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 7:60 നാം വായിക്കുന്നു, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. തൻ്റെ ഗുരുനാഥൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്ന ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച അതേ ആത്മാവ് സ്തേഫാനോസിൽ വ്യാപരിച്ചു. സ്തേഫാനോസ് അപ്പോൾ പ്രാർത്ഥിക്കണം, ഇവരുടെ ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് ദൈവം തിന്മയെ ശിക്ഷിക്കണം എന്നും തിന്മയിൽ കഴിയുന്നവരെ ഉന്മൂലനം ചെയ്യണമെന്നും നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമുക്ക് കരണീയമായിട്ടുള്ളത് എന്താണ്? പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടിയും ക്ഷമിക്കുവാൻ ഉള്ള സന്നദ്ധതയാണ്. നാം അതിൻ്റെ സമാപന വാക്യത്തിലേക്ക് വരികയാണ്. 13-ാമത്തെ വാക്യം ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. രണ്ട് അവകാശം അവിടെ നൽകുന്നുണ്ട്. ഇസ്രായേൽ ആരാണ് എന്ന് ഒന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനമാണ്, നിന്റെ ജനമാണ് ഞങ്ങൾ. എന്താ അങ്ങനെ അവകാശപ്പെടുവാൻ? ലോകത്ത് അനവധി ജനങ്ങളുണ്ടായിരുന്നു, അവരിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിച്ചവരാണ്. നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി ഉടമ്പടി ചെയ്തു. അതുകൊണ്ട് അവരെപ്പോഴും പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ ജനം എന്ന് അവകാശപ്പെട്ടു. 2-ാമത് അവർ പറയുന്നത് ഞങ്ങൾ നിൻ്റെ ആട്ടിൻ പറ്റമാണ്. ഇത് രണ്ടും ശ്രദ്ധേയമായ ആ ഒരു ചിന്തയാണ്. ആട്ടിൻ പറ്റമെന്ന് കേൾക്കുമ്പോൾ ആ ഇടയൻ്റെ കരുതൽ, ഇടയൻ്റെ സംരക്ഷണം, ഇടയൻ്റെ പരിപാലനം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഞങ്ങൾ നിൻ്റെ ജനമെന്ന് പറയുമ്പോൾ ദൈവത്തിന് അവകാശമായി ഞങ്ങളാണുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ദൈവത്തോട് പ്രത്യേകമായൊരു ഉറപ്പം ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, 2-ാമത് ദൈവത്തിൻ്റെ സംരക്ഷണയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന ചിന്തയിലാണ് ഞങ്ങളുടെ ഇടയൻ ആകുന്നു എന്ന് പറയുന്നത്. ദൈവം നിങ്ങൾക്ക്, ദൈവം നമുക്ക് ഇടയനായിരിക്കുന്നു എന്നുള്ള ചിന്ത യേശു ക്രിസ്തു വന്നപ്പോഴും അത് കുറെ കുറെ വ്യക്തമാക്കി. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധത്തിൻ്റെ ഊഷ്മളത അവിടുന്ന് വെളിപ്പെടുത്തി എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ നല്ല ഇടയൻ ആകുന്നു എന്ന് പ്രഖ്യാപിച്ചു. ദൈവത്തോട് നാം എങ്ങനെ പ്രതികരിക്കണം എന്നും കൂടെ വ്യക്തമാക്കുന്നു. അതെന്താ? ദൈവത്തിൻ്റെ ജനമാണെന്നും ദൈവത്തിൻ്റെ അജഗണമാണ് എന്നും പറഞ്ഞ് അങ്ങനെ ഒന്നും വിടുകയല്ല. എങ്ങനെ ദൈവത്തോട് ബന്ധം പുലർത്തണം, എങ്ങനെ ദൈവത്തോട് പ്രതികരിക്കണം എന്നും കൂടി അവിടെ പറയുന്നുണ്ട്. തലമുറ തലമുറയോളം ഞങ്ങൾ നിൻ്റെ സ്തുതി
പ്രസ്താവിക്കും എന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് സങ്കീർത്തനം സമാപിക്കുന്നത്. അങ്ങനെ അനവലതമായി സ്തുതി അർപ്പിക്കുകയാണ്. കാരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കരുണീയമായിട്ടുള്ളത്, ദൈവത്തിൻ്റെ ജനത്തിന് കരുണീയമായിട്ടുള്ളത് സ്തുതി അർപ്പിക്കുക എന്നുള്ളത്. അത് അല്പം പറഞ്ഞ് നിർത്തുകയല്ല, ഈ തലമുറ തലമുറയായി ഫോർ എവർ ആൻഡ് എവർ ഞങ്ങൾ നിത്യമായി നിന്നെ സ്തുതിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ആ ചിന്തയിലേക്കാണ് ഈ സങ്കീർത്തനം നമ്മെ എത്തിക്കുന്നത്. അപ്പോൾ ഒരു ദേശീയ വിലാപമായി തുടങ്ങി അവരുടെ ദുരന്തത്തെക്കുറിച്ചുള്ള അനുസ്മരണയിൽ കൂടിയൊക്കെ കടന്നുപോയിട്ട് അവസാനം വന്ന് നിൽക്കുന്നത് ദൈവത്തിന് അനവലിതമായി തലമുറ തലമുറയായി അനുസ്യൂതമായി സ്തുതി അർപ്പിക്കുന്ന ആ മഹത്വപൂർണമായ ഒരു ദർശനത്തിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ട് അത് ആ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടാണ് ഈ സങ്കീർത്തനം സമാപിക്കുന്നത്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ആ മഹത്വമാർന്ന അനുഭവത്തിൽ ആയിരിക്കാൻ തക്ക വേണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കലർക്കുന്നതാകുകയും ചെയ്തിരിക്കുന്നു. അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു. അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരുശലേമിന് ചുറ്റും ചിന്തിക്കളഞ്ഞു. അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നതുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്ദയും പരിഹാസവുമായി തീർന്നിരിക്കുന്നു. യഹോവേ, നീ നിത്യം കോപിക്കുന്നതും നിന്റെ തീക്ഷ്ണത തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം. നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ ക്രോധത്തെ പകരണമേ. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവന്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ പൂർവന്മാരുടെ അകൃത്യങ്ങളെ ഞങ്ങൾക്ക് കണക്കിടരുതേ. നിന്റെ കരുണ വേഗത്തിൽ ഞങ്ങളെ ഏൽക്കുമാറാകട്ടെ. ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ നാമം നിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നിന്റെ ദാസന്മാരുടെ രക്തം ചിന്തിയതിന്റെ പ്രതികാരം ഞങ്ങൾ കാൺകെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ. ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുമ്പാകെ വെളിമാറാകട്ടെ. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്ദിച്ച് നിന്നേ ഏടിരട്ടിയായി അവരുടെ ത്തിലേക്ക് പകരം കൊടുക്കണമേ. എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. ദൈവമായ കർത്താവേ, വിപരീത അനുഭവങ്ങൾ കൂടിയും ദുരന്തപൂർണമായ സാഹചര്യങ്ങൾ കൂടിയും കടന്നു പോകുമ്പോൾ നിരാശനായി തളർന്നു പോവാതെ പ്രത്യാശയോടെ മുറുകെ പിടിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാകണമേ. ഇന്ന് തീവ്രവാദത്തിൻ്റെ പേരിൽ അക്രമത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൂടിയും കടന്നു പോകുന്ന ജനവിഭാഗത്തെ ഞങ്ങൾ ഓർക്കുന്നു. സിറിയയിലും ഈജിപ്തിലും മറ്റ് പല സ്ഥലങ്ങളിലും വിശ്വാസത്തിൻ്റെ പേരിൽ പീഡന അനുഭവിക്കുന്ന ആ വിശ്വാസ ജനത്തെ ഞങ്ങൾ ഓർത്ത് അതിൻ്റെ ആശ്വാസവും വിമോചനവും സഹായവും നിൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും സ്നേഹത്തിൻ്റെ സന്ദേശം പരത്തുന്നവരുമായി നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആയത് നിന്റെ നാമത്തെ സ്തുതിച്ച് പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.